ഹായ് ഫ്രണ്ട്സ്, മിയാവൂസ് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഓവനും മുട്ടയൊന്നും ഇല്ലാതെ ഒരു കിഡിലൻ പുഡിംഗ് ഉണ്ടാക്കിയാലോ. യൂട്യൂബിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് കളിക്കുന്ന ഒരു കിഡിലൻ പുഡിംഗ് ആണ് കാരമൽ ബ്രെഡ് പുഡിംഗ്. എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ട്, അപ്പോൾ നമുക്കും ഉണ്ടാക്കണ്ടേ? നിങ്ങൾ എൻ്റെ കൂടെ തന്നെ അല്ലേ? എന്നാൽ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. നമുക്ക് ആദ്യം വേണ്ടത് ബ്രെഡാണ് കേട്ടോ. ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് പി കെ എമ്മിൻ്റെ ബ്രെഡാണ്. ഞാൻ നിങ്ങളോട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പി കെ എമ്മിൻ്റെ ബ്രെഡിനെ പറ്റിയിട്ട്. നല്ല സോഫ്റ്റ് ബ്രെഡാണ് ഞാൻ എൻ്റെ എല്ലാ സ്നാക്കിലും സെലക്ട് ചെയ്യണതും അതേപോലെ എന്ത് ബ്രെഡിൻ്റെ റെസിപ്പീസിലൊക്കെ സെലക്ട് ചെയ്യണത് നമ്മുടെ പി കെ എമ്മിൻ്റെ ബ്രെഡാണ്. പിന്നെ ഇതിൻ്റെ നാല് സൈഡ് നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയണം. നമുക്ക് ആ ബ്രൗൺ പാർട്ട് ഒഴിവാക്കണം കേട്ടോ. എന്നിട്ട് നമുക്കിതിനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്കിതിനൊന്ന് പൊടിച്ചെടുക്കണം. മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. ഇത് നമുക്ക് വേണ്ടത് കസ്റ്റാർഡ് പൗഡറാണ്. ഒരു 4 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം വേണം. എന്നിട്ട് നമുക്ക് വെള്ളം ഇതിലേക്ക് സാവകാശം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒന്നായിട്ട് പെട്ടെന്ന് ഒഴിക്കരുത്, കുറേശ്ശേ ആയിട്ട് ഒഴിച്ചിട്ട് നമുക്ക് നമ്മുടെ വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ എന്തെങ്കിലുമൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ട കെട്ടാൻ സമ്മതിക്കരുത് കേട്ടോ. നമ്മൾ ഒരേ ഡയറക്ഷനിൽ തന്നെ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടും. ഇപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്ക് കാരമൽ തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് തന്നെ 1/2 കപ്പ് പഞ്ചസാര ഇട്ടിട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് മധുരം നല്ലോണം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാരയുടെ അളവ് കൂട്ടാം. മധുരം കുറവാണ് വേണ്ടതെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാട്ടോ. നമുക്ക് കാരമൽ എത്രയാണ് നിങ്ങൾക്ക് വേണ്ടത് വെച്ചാൽ, ചിലർക്ക് കാരമലിൻ്റെ ടേസ്റ്റ് നല്ല ഇഷ്ടമായിരിക്കും, ചിലർക്ക് അത്രയ്ക്ക് ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടും കുറക്കും ചെയ്യാം. ഞാനിതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. നമുക്ക് നമ്മുടെ പഞ്ചസാര നന്നായിട്ട് ഇപ്പോൾ ഉരുകി വരുന്നുണ്ട്, കാരമലായിട്ട് വരുന്നുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് ഇതേപോലെ നമുക്ക് നല്ല ഈ കളറിൽ വരണം. എന്നാലേ നമ്മുടെ പുഡിംഗ് കാണാൻ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ കാരമൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിനെ തണുക്കുന്നതിന് മുന്നേ പെട്ടെന്ന് നമ്മുടെ കേക്ക് ടിന്നിലേക്ക് ഒഴിക്കണം. നമുക്ക് ഇപ്പോൾ ഞാൻ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതേപോലെ കേക്ക് ടിന്ന് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. നമുക്ക് പുഡിംഗ് ട്രേ ഒക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടിത് ചൂടാറുന്നതിന് മുന്നേ തന്നെ നമുക്കിതൊന്ന് ചുറ്റിച്ച് കൊടുക്കണം. ഇപ്പോൾ നല്ല ചൂടിലാണ് നമ്മുടെ കാരമൽ നിൽക്കുന്നത്, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന ആ സൈഡിലേക്കൊക്കെ ഇങ്ങനെ ഒലിച്ച് വരുന്നത്. ഇത് കുറച്ച് കഴിഞ്ഞാൽ കട്ടയാവും. ഇനി നമുക്കിതിനൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ പുഡിങ്ങിനുള്ള ബാക്കിയുള്ള സ്റ്റെപ്പൊക്കെ നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് 1/2 കപ്പ് പാലാണ് കേട്ടോ. ഞാനിപ്പോൾ 1/2 കപ്പ് പാൽ നമ്മുടെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിതിന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നല്ലതുപോലെ തിളച്ച് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെയും തന്നെ മധുരം നിങ്ങളുടെ ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് എത്ര മധുരം വേണം അതിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടും കുറക്കും ചെയ്യാം. അപ്പോൾ നമുക്ക് നല്ലൊരു ഏലക്കയുടെ സ്മെല്ലൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണ് നമുക്ക് ഏലക്കയ പൊടിയൊക്കെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് നമ്മുടെ ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം നമ്മുടെ കസ്റ്റാർഡിൻ്റെ മിക്സ് നമ്മുടെ ഈ പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറേശ്ശായിട്ട് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ. നമ്മുടെ കസ്റ്റാർഡിൻ്റെ മിക്സ് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇത് കുറുകി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ പിന്നെ പൊടിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ പൗഡർ കുറേശ്ശായിട്ട് ചേർത്ത് കൊടുക്കുക. ഒന്നായിട്ട് ഒപ്പിട്ട് കൊടുക്കാത്ത കുറേശ്ശായിട്ട് ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാൻ മുഴുവനും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറുന്നതിന് മുന്നേ തന്നെ നമ്മൾ നേരത്തെ കാരമൽ ഒഴിച്ച് വെച്ചിരിക്കുന്ന അതേ സെയിം കേക്ക് ടിന്നിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ശേഷം നമുക്ക് സ്പാച്ചുല എന്തെങ്കിലും വെച്ചിട്ട് നമുക്കിതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ചിലതിങ്ങനെ ഭാഗത്ത് ഇങ്ങനെ പൊന്തിയൊക്കെ നിൽക്കുന്നുണ്ടാവും, അതുകൊണ്ട് അതിനെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. എന്നിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിന് നടുവിൽ നമുക്കൊരു പിന്നെ പാത്രമോ അല്ലെങ്കിൽ വല്ല റിങ്ങോ എന്തെങ്കിലും ഇറക്കി വെച്ച് കൊടുക്കുക. അതിന് മുകളിലേക്ക് നമ്മുടെ കേക്ക് ടിന് വെച്ച് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ച് നമുക്കൊരു 20 മിനിറ്റോളം ഇതിനൊന്ന് കുക്ക് ചെയ്തെടുക്കണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ കൊച്ചു കൂട്ടുകാരുടെ കാര്യം മറക്കരുത് കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇപ്പോൾ 20 മിനിറ്റായി. 20 മിനിറ്റിന് ശേഷം നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ ഇത് നല്ലതുപോലെ ആയിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. ഇപ്പോൾ ഏകദേശം 2 മണിക്കൂറായിട്ടുണ്ട്. നമുക്കൊന്ന് എടുത്ത് നോക്കാം. കൂടാതെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. പുഡിംഗ് തന്നെ നമ്മൾ ഗ്ലാസ് പുഡിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രൂട്ട്സ് വെച്ചിട്ട് ജെല്ലി നൈറ്റ് നല്ല ടേസ്റ്റാണ് ഇരുന്നു. അത് എല്ലാവരും കണ്ടു നോക്കിയിട്ട് നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് അത് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. വേണ്ടവർ പോയിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും അറിയിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കിഡിലൻ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് പുഡിംഗ് ആണ് കേട്ടോ.
ടേസ്റ്റ് ഏകദേശം കാരമലിന്റെ സെയിം ടേസ്റ്റ് ആണ് ഇതിന് കിട്ടുന്നത്. കാരമലിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഇത് എന്തായാലും ഇഷ്ടാവും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ അടിപൊളി റെസിപ്പീസിൻ്റെ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.